ഈ വർഷത്തെ വിക്ടറി ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പോലും മുകളിലാണ്. This is an institution for the brilliance, by the brilliance, of the brilliance. Yes. അപ്പോൾ നമ്മുടെ ബ്രില്ലിയന്റിന്റെ അഭിവാജ്യ ഘടകങ്ങളാണ് നമ്മുടെ അധ്യാപകർ, നമ്മുടെ മെഡിക്കലായ അധ്യാപകർ, ഒരുപാട് നാളത്തെ സീനിയോറിറ്റി ഉള്ള എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ അധ്യാപകർ ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ഈ വിക്ടറി ഡേയുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ എത്രത്തോളമായി, എവിടെ വരെ ആയി എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിക്കാം. നമുക്കിവിടെ മത്തായി സാറുണ്ട്, തോമസ് സാറുണ്ട്, റോയ് തോമസ് സാറുണ്ട്, അതുപോലെ പൈസാറുണ്ട്. ഓക്കെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ, മത്തായി സാർ, സാർ എങ്ങനെ ബ്രില്ലിയന്റിന്റെ ഈ വിക്ടറിയുടെ ഈ വർഷത്തെ മെഡിക്കൽ വിക്ടറിയുടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ വരെ? ഞാനിവിടെ 2004-2005 അക്കാഡമിക് ഇയറിലാണ് ഇവിടെ വരുന്നത്. ആ വർഷമാണ് ഇവിടെ എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അന്ന് കാര്യമായ ഒരു ആഘോഷം ഞങ്ങൾ നടത്തി. പിന്നെ ആഘോഷ പരമ്പരകൾ തന്നെയാണ്, എല്ലാ വർഷവും റാങ്കുകളുടെ ഒരു എന്താ പറയുക, അതുപോലെ എല്ലാ വർഷവും ബ്രില്ലിയന്റ് റാങ്കാണ്. പതിനെട്ട് വർഷമല്ല 20 വർഷമായിട്ട് CMS കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 2 വർഷം തൃശ്ശൂരായിരുന്നു, പിന്നെ ഇവിടെ വന്നതാണ്. ഇപ്പം 20 വർഷമായി ഓരോ വർഷവും ഈ വിക്ടറി ഡേയുടെ ഗാംഭീര്യം കൂടിക്കൂടി വരുന്നു, റാങ്കുകളുടെ നിലവാരം കൂടിക്കൂടി വരുന്നു. ഇതിലെല്ലാം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ എല്ലാം അണിയറ ശില്പികളായ ബ്രില്ലിയന്റ് ഡയറക്ടേഴ്സിന് ഞങ്ങളുടെ അഭിവാദ്യം. നമുക്കിനി തോമസ് സാറിലേക്ക് പോവാം. സാറ്, സാർ എത്ര വർഷമായി? ഞാൻ 17 വർഷം. നമ്മുടെ വിക്ടറിയുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്, മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, ഓരോ വർഷവും ആഘോഷം കൂടിക്കൂടി വരാം. കാരണം കൂടുതൽ കൂടുതൽ റാങ്കുകൾ വരുന്നു, കൂടുതൽ കൂടുതൽ കുട്ടികൾ വരുന്നു, സ്ഥാപനം വലുതാവുന്നു. എല്ലാം ഡയറക്ടേഴ്സിൻ്റെ ഒരു കഴിവ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് റോയ് തോമസ് സാറാണ്. സാറ് ബ്രില്ലിയന്റിന്റെ ആദ്യ കാലം മുതൽ ഉണ്ടായിരുന്ന, അല്ലെ, 38 വർഷമായിട്ട് സാറ് ബ്രില്ലിയന്റിലുണ്ട്. അപ്പോൾ സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, പഴയ കാര്യങ്ങളെല്ലാം സാറിന് ഓർക്കാൻ സാധിക്കും. അപ്പം നമുക്ക് സാറോട് ചോദിക്കാം, സാറ് ഈ വർഷത്തെ വിക്ടറി ഡേ എങ്ങനെയുണ്ട്? ഈ വർഷത്തെ വിക്ടറി ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പോലും മുകളിലാണ്. ഞാൻ ആദ്യത്തെ 84 ആദ്യത്തെ വിക്ടറി ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഒരാൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി, ആർക്കും മെഡിക്കലിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഒരാൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പം അന്ന് ഉണ്ടായ മനസ്സിലുണ്ടായ സന്തോഷം, ആ സന്തോഷം പിന്നെ ഓരോ വർഷവും ഇങ്ങനെ കൂടി വരുന്നതല്ല. ഒരു സമയം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മുകളിലാണ് ബ്രില്ലിയന്റിന്റെ വിക്ടറി ഡേ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇത് കൂടുതൽ കൂടുതൽ വലുതായി വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ ആകുകയും ചെയ്യും. എല്ലാവർക്കും ഇതിനായി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി പറയാനും, പ്രത്യേകിച്ച് ബ്രില്ലിയൻ ഡയറക്ടേഴ്സിന് നന്ദി പറയാനും ഈ അവസരം ഞാൻ വിനിയോഗിച്ചുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. നമുക്കിനി പൈസാറുണ്ട്. സാർ എങ്ങനെയുണ്ട് നമ്മുടെ വിക്ടറിയുടെ ആഘോഷങ്ങളെല്ലാം? ഞാൻ ആദ്യം വരുമ്പോഴേതാണ്ട് 12 ബാച്ചിലുള്ള ബ്രില്ലിയൻ്റിലുള്ളൂ. സാർ എത്ര വർഷം ഇവിടെ? 22 വർഷം. അന്നൊക്കെ കുട്ടികളുടെ കലാപരിപാടികൾ ഗംഭീരമായിട്ടുണ്ടായിരുന്നു, അതൊരു ഭയങ്കര സംഭവമാണ്. അന്നൊക്കെ സിനിമാ താരങ്ങൾ വരെ ഇവിടെ അന്ന് ഫോട്ടോയുണ്ട് സിനിമാ താരങ്ങൾക്ക്. അപ്പോൾ ഐ മീൻ കലാപരമായിട്ടുള്ള ഫോട്ടോ. അപ്പോൾ അന്ന് സിനി സ്റ്റാർ വരെ ഇവിടെ MBBS മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2003 അത് 2004 ആദ്യമായിട്ടൊരു ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു. അപ്പോൾ ആ വർഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഇവിടുത്തെ ഡ്രൈവറായ ഒരു അത് പീവണാണെനിക്ക് തോന്നുന്നു, ഒരു അപകടത്തിൽ പെട്ട് മരിക്കുന്നു. ആ വീട്ടുകാർക്ക് മാക്സിമം സഹായ സഹകരണം ചെയ്ത് കൊടുക്കുന്നു, അയാളുടെ അനിയൻ നമുക്ക് വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ജീവികാരുടെ പ്രവർത്തനം ഡയറക്ടേഴ്സ് ആ വർഷം ചെയ്തു. പിന്നെ ആ വർഷം മുതലേക്ക് തോന്നുന്നു റാങ്കുകളുടെ ഒരു ഘോഷയാത്ര സ്ഥിരമായി. ഒരുപാട് കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള സഹായം ബ്രില്ലിയന്റ് കൊടുക്കുക. അപ്പോൾ ചാരിറ്റിക്ക് വേണ്ടി ബ്രില്ലിയന്റ് ഇതുപോലെ ഒരു സ്വകാര്യ സ്ഥാപനം, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു സ്ഥാപനം, ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രമാത്രം സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കുന്ന വേറെ സ്ഥാപനം കേരളത്തിലുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ഇവർ ആരോടും പറയാറില്ല. ഇപ്പം അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗിലൊക്കെ IITയിൽ ഇപ്പം 100% മാർക്ക് പഠിച്ചൊരു കുട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് അതിഭയങ്കരമായ ഒരു നേട്ടമാണ്. ബ്രില്ലിയന്റ് വാസ്തവത്തിൽ അർഹിക്കുന്ന ഒരു നേട്ടത്തിലേക്ക് തന്നെ കിടന്നിരിക്കുന്ന കഠിനാധ്വാനം, ഡയറക്ടേഴ്സ് 4 പേരുടെ കഠിനാധ്വാനം, ഇതുപോലെ 24 മണിക്കൂർ അധ്വാനിക്കുന്ന മനുഷ്യർ വേറെ ലോകത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. കുട്ടികൾ അതുപോലെ കഠിനമായി അധ്വാനിക്കുന്നു, അധ്യാപകർ തീർച്ചയായിട്ടും. ഇത് ബ്രില്ലിയന്റ് തീർച്ചയായിട്ടും. This is an institution for the brilliance, by the brilliance, of the brilliance. Yes. അപ്പോൾ നമ്മുടെ സീനിയർ അധ്യാപകരെല്ലാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ 38 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഭിവാജ്യ ഘടകങ്ങളാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട 4 അധ്യാപകർ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു സാർ. ഓക്കെ.